ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്ത ആദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയിസ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഗ്രഹം, ദൈവിക സ്പർശനത്തിന് അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വിചിന്തനത്തിന് വിഷീഭവിപ്പിക്കാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ ഉള്ള തിരുവചനങ്ങളാണ്. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ, പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സഖറിയാക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവനും വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന് ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവൻ പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സഖറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ വാർത്ത തന്നെ അറിയിക്കുവാൻ ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഗബ്രിയേൽ ദൂതൻ സഖറിയാക്ക് സ്നാപയോഹനാൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. സഖറിയായും എലിസബത്തും വൃദ്ധരായിരുന്നു, വന്ധ്യരായിരുന്നു, മക്കളില്ലായിരുന്നു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ദീർഘനാളത്തെ അവരുടെ കാത്തിരിപ്പിന് ശേഷം ഒരു മകനെ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ വാർത്തയാണ് ഗബ്രിയേൽ ദൂതൻ ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തിക്കൊണ്ടിരുന്ന സഖറിയായുടെ മുമ്പിൽ പ്രഘോഷിച്ചത്. എന്നാൽ സഖറിയ മാനുഷികമായിട്ടുള്ള ചിന്ത കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പ്രായം കവിഞ്ഞവനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, അവളും വൃദ്ധയാണ്, ഈ പ്രായത്തിൽ ഇനി എങ്ങനെ ഒരു കുട്ടി ജനിക്കും? തീർച്ചയായിട്ടും സഖറിയാസ് ചോദിച്ചത് മാനുഷികമായ രീതിയിൽ യുക്തിസഹമായ ഒരു ചോദ്യമാണ്, യുക്തിക്ക് നിരക്കുന്നൊരു ചോദ്യമാണ്, ആരും ചോദിച്ചു പോകാവുന്നൊരു ചോദ്യമാണ്.
അതുകൊണ്ട് മാനസികമായ രീതിയിൽ നമുക്ക് സഖറിയായി കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. പക്ഷേ കർത്താവാണ് തന്നോട് അരുളി ചെയ്തത്, എല്ലാം സാധ്യതമാക്കുന്ന ദൈവമാണ് ഒരു കാര്യം അരുളി ചെയ്തത്, കല്ലെന്ന് പോലും അബ്രാഹത്തിന് മക്കളെ ജനിപ്പിക്കുവാൻ കഴിയുന്ന ദൈവമാണ് തന്നോട് അരുളി ചെയ്തത്, വാഗ്ദാനം പൂർത്തീകരിക്കാൻ കഴിവുള്ള വിശ്വസ്തനായ ദൈവമാണ് തന്നോട് അരുളി ചെയ്തത് എന്നൊരു ബോധ്യം അവന് ഉണ്ടായിരുന്നുവെങ്കിൽ മാനുഷികമായ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. അവൻ മാനുഷികമായ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ദൈവിക പദ്ധതി അവനിലൂടെ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ ദൈവം അടയാളമായിട്ട് അവൻ്റെ നാവടച്ചു കളഞ്ഞു. ഇനി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി ദൈവിക പദ്ധതി പൂർത്തീകരിക്കുന്നതുവരെ അവൻ മൂകനായിരുന്നു. ദൈവിക പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അവന് സംസാര പാഠവും ഉണ്ടായ സംസാരശക്തി ഉണ്ടായത്. പക്ഷെ സംസാരശക്തി അവൻ വീണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ചോദ്യങ്ങൾ ചോദിക്കാനല്ല ആ നാവ് ഉയർത്തിയത്, പ്രത്യുത ദൈവത്തെ സ്തുതിക്കാനാ. സഖറിയ പിന്നീട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗാനമാലപിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ബലഹീനതയാണിത്, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക. യുക്തിക്ക് നിരക്കാത്തത് എന്തെങ്കിലും വചനത്തിലൂടെ അരളി ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, യുക്തിക്ക് നിരക്കാത്തത് എന്തെങ്കിലും ദൈവഹിതമാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ മുമ്പിൽ നമ്മൾ നമ്രശിരസ്കരായി നിന്ന് അനുസരിക്കാതെ മാനുഷിക ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതെല്ലാ മനുഷ്യർക്കുള്ള പ്രവണതയാണ്. പരിശുദ്ധ അമ്മ പോലും ചോദിച്ചു. ഗബ്രിയേൽ ദൂതൻ രക്ഷകൻ്റെ പിറവിയെക്കുറിച്ച് മറിയത്തോട് പ്രഖ്യാപിച്ച അവസരത്തിൽ ആ മാനുഷിക ദൗർബല്യം കൊണ്ട് മറിയവും ചോദിച്ചു, ഞാൻ കന്യകയാണ്, വിവാഹിതയല്ല, പിന്നെ എങ്ങനെ ഒരു അമ്മയാകും? അപ്പോഴാണ് മാലാഖ പറഞ്ഞത്, ഇത് മാനുഷികമായ പ്രവർത്തനമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, ഉന്നതത്തിൽ നിന്നാണ് നിനക്ക് ശക്തി ലഭിക്കാൻ പോകുന്നത്. അപ്പോഴാണ് പരിശുദ്ധയമ്മ പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് വിധേയപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പരിശുദ്ധയമ്മ ആദ്യം ചോദ്യം ചോദിച്ചു, പക്ഷേ ദൈവഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, പരിശുദ്ധമ്മ ചോദ്യം ചോദിക്കലും നിർത്തിയിട്ട് പരിപൂർണമായ സമർപ്പണം നടത്തി, ഇതാ കർത്താവിൻ്റെ ദാസി, നിനക്ക് ഇഷ്ടമുള്ളത് എന്നിൽ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സമർപ്പണം നടത്തി. അപ്പോഴാണ് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ രക്ഷകനായി പിറന്നത്. പലപ്പോഴും ഒക്കെ നമ്മൾ ചോദിക്കും, ഇങ്ങനെ മാനുഷികമായ ബലഹീനത കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാതെ കർത്താവ് പറയുന്നത് അതേപടി അനുസരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മൾ കാണുക. നമ്മൾ സുവിശേഷത്തിൽ ഒരു അന്ധന് കർത്താവ് കാഴ്ച കൊടുക്കുന്നത് കാണുന്നുണ്ട്. അന്ധൻ്റെ കണ്ണിൽ ചെളി പുരട്ടിയിട്ട് കർത്താവ് പറഞ്ഞു, നീ ശീലോഹ കുളത്തിൽ പോയി കഴുകുക, അപ്പോൾ നിനക്ക് സൗഖ്യം പ്രാപിക്കും. ഈ അന്ധനായ മനുഷ്യൻ പല പ്രാവശ്യം പല വെള്ളത്തിലും കണ്ണു കഴുകിയിട്ടുള്ളതാ, പക്ഷെ അപ്പോഴൊന്നും സൗഖ്യം കിട്ടിയിട്ടില്ല. പല മരുന്നും ഒഴുക്കിയിട്ടുണ്ടാകും, പക്ഷെ സൗഖ്യം കിട്ടിയിട്ടില്ല. പിന്നെ ഈ ശീലോഹക്കുളത്തിൽ പോയി കഴുകിക്കഴിഞ്ഞാൽ എങ്ങനെ സൗഖ്യം പ്രാപിക്കും എന്ന് ഒരു പക്ഷേ മാനുഷികമായ രീതിയിൽ ആ മനുഷ്യൻ ചോദിക്കാമായിരുന്നു. പക്ഷേ അവൻ ചോദിച്ചില്ല, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പോകുന്ന വഴിക്ക് അവന് സൗഖ്യം കിട്ടിയില്ല. സംശയിക്കാതെ അവൻ ശീലോഹക്കുളത്തിൽ പോയി കഴുകി, ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി, അവന് സൗഖ്യമുണ്ടായി. രാജാക്കന്മാർ 1 17 അധ്യായത്തിൽ സേറഫാത്തിൽ വിധവയുടെ അരികിലേക്ക് ഏലിയ പ്രവാചകൻ അയക്കപ്പെട്ടു. പ്രവാചകനോട് ദൈവം അവളോട് സംസാരിച്ചു. അവളോട് പറഞ്ഞു, നീ ആദ്യം എനിക്ക് ചെറിയൊരു അപ്പമുണ്ടാക്കി തരിക, അതിനുശേഷം ഉള്ള മാവ് എണ്ണയിൽ കുഴച്ച് നീയും നിന്റെ മകനും അപ്പമുണ്ടാക്കി കഴിച്ചോ. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതം നടക്കും. ക്ഷാമകാലം തീരുന്നതുവരെ നിന്റെ കുടത്തിലെ എണ്ണയോ കലത്തിലെ മാവോ ഒറ്റിപ്പോവുകയില്ല, തീർന്നു പോവുകയില്ല. യാതൊരു ചോദ്യവും ചോദിക്കാതെ ആ സ്ത്രീ കർത്താവിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, അത്ഭുതം നടന്നു. ക്ഷാമകാലം തീരുന്നതുവരെ ഒന്നിനെയും കുറവില്ലായിരുന്നു. രാജാക്കന്മാരുടെ 2 4 വിധവയുടെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എലീശ പ്രവാചകൻ അരികിലേക്ക്
ചെന്ന ആ വിധവ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അങ്ങയുടെ ശിഷ്യനായിരുന്നു, വലിയൊരു തുക കടബാധ്യത വരുത്തിയിട്ടാണ് അയാൾ മരിച്ചിരിക്കുന്നത്, രണ്ട് ആൺമക്കളെ ഇപ്പോൾ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്, നീ രക്ഷിക്കണം. അപ്പോൾ എലീശ പ്രവാചകൻ ചോദിച്ചു, എന്താ വീട്ടിലുള്ളത്? ഒരു കുടം എണ്ണ മാത്രം. പ്രവാചകൻ പറഞ്ഞു, നീ പോയിട്ട് വീട്ടിലും നാട്ടിലുമുള്ള എല്ലാ പാത്രങ്ങളും എടുത്ത് നിരത്തി വയ്ക്ക്, എന്നിട്ട് മുറിയിൽ കടന്നിട്ട് ഈ എണ്ണ ആ പാത്രങ്ങളിലേക്ക് ഒഴിക്ക്. മാനുഷികമായിട്ട് രീതിയിൽ ചിന്തിച്ചതിന് വിഡ്ഢിതമാണത്. ഒരു കുടത്തിലുള്ള എണ്ണ മറ്റു കുടങ്ങളിലേക്ക് പകരുമ്പോൾ ഉള്ള എണ്ണ കൂടെ നഷ്ടപ്പെടുമെന്നുള്ളതല്ലാതെ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുക? ആ സ്ത്രീ മാനുഷികമായ ചോദ്യമൊന്നും ചോദിച്ചില്ല. പ്രവാചകൻ്റെ ആ വാക്കുകൾ കേട്ട് അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അതേപടി അനുസരിക്കുകയാണ്. അന്ധമായ അനുസരണം, ആ അന്ധമായ അനുസരണത്തിന് ഫലമുണ്ടായി. പാത്രങ്ങളെല്ലാം എണ്ണ കൊണ്ട് നിറഞ്ഞു. ആ എണ്ണ വിറ്റ് അവിടെ കടം വീട്ടിയെന്ന് മാത്രമല്ല, പിന്നീട് ജീവിക്കാനുള്ള വക കൂടി മിച്ചമുണ്ടായി. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു കഴിയുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുക. ഒരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട് പണി പകുതിയായി നിൽക്കുകയാണ്, എനിക്ക് ജോലിയുള്ളത് ഒരു ബാറിലാണ്, എൻ്റെ രണ്ട് മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ലോണെടുത്തിട്ടാണ് ഈ വീട് പണിയുന്നത്, പ്രായമായിട്ടുള്ള അമ്മയും അപ്പനുമുണ്ട് വീട്ടിൽ, അമ്മയാണെങ്കിൽ എന്ന് രോഗിയാണ്, ഇങ്ങനെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ച അവസരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനായിട്ട് പ്രാർത്ഥിക്കാനല്ല പരിശുദ്ധാത്മാ പ്രചോദനം നൽകിയത്. പ്രത്യുത ആ സഹോദരൻ ഒരു കാര്യം ആവശ്യപ്പെടാനായിട്ട് കർത്താവ് ഒരു സന്ദേശം നൽകി, ഈ ബാറിലെ ജോലി ഉപേക്ഷിക്കണം. ആദ്യമൊക്കെ അത് പറയാനായിട്ട് എനിക്ക് മടി തോന്നി, കാരണം അത് ദൈവത്തിൻ്റെ സന്ദേശമാണ് അല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം മൗനമായിട്ടിരുന്നു. കർത്താവ് വളരെ ശക്തമായിട്ട് മനസ്സിൽ തോന്നിച്ചു, ഈ മനുഷ്യനെ തന്നെ പറയണം. പ്രവാചകനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ട് അവനത് പറയാതിരുന്നു കഴിഞ്ഞാൽ, ജനം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള വചനം ഞാൻ ഓർത്തു. അതുകൊണ്ട് കർത്താവ് നൽകിയ ഈ സന്ദേശം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒഴികഴിവ് പറയാൻ തുടങ്ങി, അച്ഛനറിയാമല്ലോ, ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെ കണ്ടിട്ടാണ് ലോൺ എടുത്തിരിക്കുന്നത്, മക്കളെ പഠിപ്പിക്കണം, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണം, കുടുംബം നോക്കണം, എനിക്ക് വേറെ ജോലിയൊന്നും അറിയാൻ പാടില്ല, ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല, ഞാൻ കുടിക്കില്ല അച്ഛാ, ഞാൻ അവിടെ ഒരു മാനേജറായിട്ട് ജോലി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അതെൻ്റെ കുടുംബം പറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല ന്യായീകരണങ്ങളും അദ്ദേഹം നടത്താൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക, കർത്താവ് നിങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കുക. കർത്താവ് പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നന്മയുണ്ടാകുമെന്ന് 100% ഉറപ്പ് തരാം എന്ന് ഞാൻ പറഞ്ഞു. ആ സഹോദരൻ പരിശുദ്ധാത്മാവിൻ്റെ ആ നിവേശങ്ങൾക്ക് വിധേയനായി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ പള്ളിയിൽ പോയിരുന്ന അല്പനേരം ആലോചിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നു വീണ്ടും. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇത് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യാം. ശരിയാണ്, ഞാൻ കുടിക്കില്ല, ഞാൻ മദ്യപിക്കില്ല, ബാറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും, പക്ഷേ എനിക്ക് കിട്ടുന്ന ശമ്പളം ശാപത്തിൻ്റെ പണമാണെന്ന് എനിക്ക് തിരിച്ചറിയുന്നുണ്ട്. ഒത്തിരി കുടുംബങ്ങളുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് ഞാൻ ഈ വാങ്ങിയത് ശമ്പളം. അതുകൊണ്ട് കർത്താവിനത് ആഗ്രഹമില്ല, കർത്താവ് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഭാവിയിൽ എന്ത് സംഭവിക്കും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഈ ജോലി രാജിവെച്ച് തിരിച്ച് അച്ഛനടുക്കലേക്ക് വരുമെന്ന് പറഞ്ഞു. അച്ഛൻ ജോലി രാജിവെച്ച് തിരിച്ചു വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. കർത്താവ് വാഗ്ദാനം പൂർത്തീകരിച്ചു. അവിടെ നിന്ന് പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ഒരിക്കലും കൈവിടില്ല, അനുഗ്രഹം നൽകും. അദ്ദേഹം ജോലി രാജിവെച്ച് വന്നു. അവിടെ ധ്യാനകേന്ദ്രത്തിൽ 1-2 ആഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച മറ്റൊരു രീതിയിലാണ്. കോഴിക്കോട് ടൗണിലുള്ള ഒരു നല്ല ഒരു കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. മുമ്പ് ബാറിലുണ്ടായതിനേക്കാൾ ഒരു
മുപ്പത് ശതമാനം കൂടുതൽ ശമ്പളവും അദ്ദേഹത്തിന് കിട്ടി. അത് മാന്യമായൊരു ജോലി, അംഗീകരിക്കപ്പെടുന്നൊരു ജോലി, ശാപത്തിൻ്റെ പണമല്ല അനുഗ്രഹത്തിൻ്റെ പണമായിട്ടൊരു ജോലി അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാവോ? അദ്ദേഹത്തിന് ജോലി കിട്ടി. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എ കെ ആൻ്റണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എല്ലാ ചാരായ ഷാപ്പുകളും ബാറുകളെല്ലാം പൂട്ടാനായിട്ടുള്ള തീരുമാനമുണ്ടായത്. അപ്പോൾ ഒത്തിരി പേർക്ക് ജോലി നഷ്ടമായി, പലരും ജോലി തേടി അന്വേഷിച്ച് നടന്നു, പലർക്കും ജോലി കിട്ടിയില്ല. പക്ഷേ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഈ മനുഷ്യൻ അന്ന് പ്രവർത്തിച്ചതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് വാഗ്ദാനം പൂർത്തീകരിച്ച് നല്ലൊരു ജോലി കൊടുത്തു, തനിക്ക് മുമ്പുണ്ടായിരുന്നതിനൊക്കെ കൂടുതൽ ശമ്പളവും കിട്ടി, സമാധാനപൂർവ്വമായിട്ടൊരു ജോലിയായി മാറി അദ്ദേഹത്തിന്, അനുഗ്രഹത്തിൻ്റെ പണമായി മാറി. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്ത ഒരു വ്യക്തി, അതിൻ്റെ അനുഭവമാണത്. നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. കാനായ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞത് എന്താ? അവൻ പറയുന്നത് പോലെ ചെയ്യുക. കർത്താവ് ഭൃത്യന്മാരുടെ എന്താ പറഞ്ഞത്? ഈ ഭരണങ്ങളെല്ലാം വെള്ളം നിറയ്ക്കാൻ. വീഞ്ഞു തീർന്നു പോയതിന് ഭരണങ്ങളിൽ വെള്ളം നിറച്ചിട്ട് എന്താ കാര്യം? നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകാവുന്നതാണ്. വീഞ്ഞു തീർന്നു പോയതിന് മാർക്കറ്റിൽ നിന്ന് വീഞ്ഞു വാങ്ങിക്കാനോ അല്ലെങ്കിൽ മുന്തിരി കൊണ്ടുവരാനോ പറയുന്നതിന് പകരം ഈ ജാറുകളെല്ലാം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ ചോദ്യം ചോദിച്ചൊന്നുമില്ല, കർത്താവ് പറഞ്ഞു, അവർ ചെയ്തു. പിന്നീട് കർത്താവ് പറഞ്ഞു, ഈ വെള്ളം നീ പറന്നിട്ട് കലവറപ്രമാണയുടെ ഒക്കെ കൊണ്ടുപോയി നോക്ക്. എന്തിനാണ് ഈ വെള്ളം കലവറപ്രമാണയുടെ ഒക്കെ കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ ചോദിച്ചു പോകും, പക്ഷേ അവരതനുസരിച്ചു, ചോദ്യം കൂടാതെ അനുസരിച്ചു. കലവറപ്രമാണി രുചിച്ചു നോക്കിയപ്പോൾ മേൽത്തരം വീഞ്ഞ്. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത്ഭുതമുണ്ടായി. ആ കുടുംബത്തിലെ കുറവ് നികത്തപ്പെട്ടു, ദൈവീക വരപ്രസാദത്തിന് കുറവുണ്ടായിരുന്നു. വീഞ്ഞ് എന്ന് വിശുദ്ധനത്തിൽ പറയുന്നത് ദൈവീക വരപ്രസാദത്തിൻ്റെ പ്രതീകമാണ്. ആ ഭൃത്യന്മാര് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ അത്ഭുതം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാതെ അനുസരിക്കണം, അവൻ പറയുന്നതുപോലെ ചെയ്യാൻ തയ്യാറാകണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ നാണക്കെടും മറ്റുള്ളവരുടെ മുമ്പിൽ, വിഡ്ഢികളെന്ന് മറ്റുള്ളവർ നമ്മൾ പറഞ്ഞെന്ന് വന്നേക്കും. നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്കും നിരക്കുന്നതായിരിക്കണമെന്നില്ല അത്. മെർലിൻ കരോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പവർ ഓഫ് പ്രേയ്സ്, സ്തുതിപ്പിൻ്റെ ശക്തി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സ്തുതിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവ നന്മയെക്കുറിച്ചുമൊക്കെ എനിക്ക് ഒരു ചിന്തയുണ്ടാകാൻ ബോധ്യമുണ്ടാകാൻ തുടങ്ങിയത് ആ പുസ്തകം വായിച്ചപ്പോഴാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു സംഭവം ഇങ്ങനെയാണ്. അമേരിക്കയിലുള്ള വൃദ്ധ ദമ്പതികൾ, ഒരു ഏക മകളേ ഉള്ളൂ. ആ മകൾ മാനസിക രോഗിയായി. അവളെ മാനസിക രോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഭക്തരായിട്ടുള്ള മാതാപിതാക്കന്മാരായിരുന്നു അവർ. അവരൊത്തിരി പ്രാർത്ഥിച്ചു, ഒരു ഫലം ഉണ്ടായില്ല. പിന്നീട് അവരുടെ പള്ളിയിലുള്ള അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരും പ്രാർത്ഥിച്ചു, അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു, പലരും പ്രാർത്ഥിച്ചിട്ടും ആ മകളുടെ രോഗത്തിന് ഒരു ശമനവുമില്ല. അവൾ മാനസിക രോഗിയായിട്ടും തുടരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെർലിൻ കരോത്തേഴ്സ് എന്ന് പറയുന്ന ഈ സുവിശേഷ പ്രഘോഷകൻ അവരുടെ ആ പട്ടണത്തിലെത്തിയത്. എല്ലാവരോടൊപ്പം ഇവരും അദ്ദേഹത്തെ കേൾക്കാൻ പോയി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ മകളുടെ കാര്യം പറഞ്ഞു. ഈ മകൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവപുരുഷനാണ്, നിങ്ങൾ ദൈവകൃപയുള്ളവനാണ്, നിങ്ങൾ പരിശുദ്ധാത്മാ നിറമുള്ളവനാണ്, അതുകൊണ്ട് ഈ മകൾക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ മെർലിൻ കരോത്തേഴ്സ് അവരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ മകളുടെ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ ഇത്ര നാളും പ്രാർത്ഥിച്ചു, ഒരു ഫലം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് മകളുടെ ഈ രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, രോഗത്തെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുക, സ്തുതിക്കുക. അതാണ് ദൈവത്തിൻ്റെ ഹിതം. പൗലോസ് ലീഹ പറഞ്ഞ വചനം കൂടി ഓർമ്മിപ്പിച്ചു, എല്ലായ്പ്പോഴും എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ നന്ദി പറയുക, സ്തുതിക്കുക എന്ന്. വീണ്ടും അദ്ദേഹം റോമ 8:28 ഓർമ്മിപ്പിച്ചു, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കപ്പെടുന്നു. പക്ഷേ ആ ഭാര്യയ്ക്ക് അതൊന്നും വിശ്വാസമായില്ല. ഈ രോഗത്തെ ഓർത്ത് സ്തുതിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ മറുചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് രോഗം ദൈവത്തിൽ നിന്ന് വരുന്നത്? തകർച്ച ദൈവത്തിൽ നിന്ന് വരാൻ പറ്റുമോ? അത് തിന്മയിൽ നിന്നല്ലേ വരുന്നത്, പിശാചിൽ നിന്നല്ലേ വരുന്നത്? അപ്പോൾ രോഗത്തെ ഓർത്ത് സ്തുതിച്ച് കഴിയുമ്പോൾ പിശാചിനല്ലേ മഹത്വം നൽകുന്നത്, അത് ശരിയാണോ? അങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോന്നു. മെർലിൻ കരോത്തേഴ്സ് പറഞ്ഞ അനുസരിക്കാൻ തയ്യാറായില്ല. അന്ന് വൈകുന്നേരം ഭാര്യയും ഭർത്താവും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ വന്നു.
വളരെ സൗമ്യമായിട്ട് ആ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഈ നാട് മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്, എത്രയോ അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ നടക്കുന്നുണ്ട്, എന്തോരം പേര് അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കാൻ പോകുന്നുണ്ട്, ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ അവിടെ പിന്നാലെ പോകുമോ? അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടില്ലേ? അത് ദൈവിക ജ്ഞാനത്തിൽ നിന്നുള്ള പ്രസംഗമല്ലേ? നമുക്ക് എന്തുകൊണ്ടൊന്ന് ശ്രമിച്ചുകൂടാ ആ മനുഷ്യൻ പറഞ്ഞത്? നമുക്ക് എന്തുകൊണ്ടൊന്ന് സ്തുതിച്ചുകൂടാ? അവസാനം ഭാര്യ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, ഭാര്യയും ഭർത്താവും കൂടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഈ മകളെ ഓർത്ത് ഒരാഴ്ചയോളം അങ്ങനെ മകളുടെ രോഗത്തെ ഓർത്ത് സ്തുതിച്ചു. ഒരാഴ്ച പിറ്റേ ശനിയാഴ്ച ഈ മകൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറെ ഫോൺ വന്നു, അത്യാവശ്യമായിട്ട് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. മകൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉടനെ കാറെടുത്ത് രണ്ടുപേരും കൂടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റ് അവരെ കയറ്റി ഇരുത്തി ഡോക്ടറോട് വിവരം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മകളെയും കൊണ്ട് ഡോക്ടർ മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് വന്നു. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ആ മകൾ പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരാഴ്ചത്തെ പ്രാർത്ഥന കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ദൈവത്തെ എല്ലാത്തിനെയും ഓർത്ത് സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് മെർലിൻ കരോത്തെ എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണിത്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ദൈവം പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അത്ഭുതം നടന്നത്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ, യുക്തി ഉപയോഗിച്ചിരുന്നപ്പോൾ, തൻ്റെ അറിവനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചുകൊണ്ടപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവിടെ അത്ഭുതം നടന്നു. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും അനുഭവമുള്ളത്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്, കർത്താവ് പറഞ്ഞതുപോലെ യുക്തിയും ബുദ്ധിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിലൊക്കെ വെച്ച് കർത്താവ് ചെയ്ത അനേകം അത്ഭുതങ്ങൾ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളും കർത്താവ് സാധ്യമാക്കി തന്നത് കർത്താവ് പറഞ്ഞതുപോലെ അന്ധമായിട്ട് അനുസരിച്ചപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് കർത്താവിന് ഇടപെടൽ ഉണ്ടാകുന്നത് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ്. അതാണ് വിശ്വാസമെന്ന് പറയുന്നത്, അതാണ് ദൈവത്തിൻ്റെ ശരണമെന്ന് പറയുന്നത്, അതാണ് ദൈവത്തിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത്, അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എളിമപ്പെട്ടുകൊണ്ട് കർത്താവ് പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറാകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കാം. അത്ഭുതങ്ങൾ കാണും നമ്മുടെ ജീവിതത്തിൽ, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ കാണുകയും വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യും. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ മാനുഷിക ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് പലപ്പോഴും അങ്ങയുടെ പദ്ധതിയെ എതിർക്കുകയോ അതിനെ തിരസ്കരിക്കുകയോ ചിലപ്പോൾ സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നവരാണ് എങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ആകാശം കടന്നുപോയാലും അങ്ങയുടെ വചനത്തിന് മാറ്റം വരികയില്ല. അങ്ങ് പറഞ്ഞതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. കാരണം അവിടുത്തെ വചനം ഊർജ്ജസ്വലമാണ്, അത് ശക്തിയുള്ളതാണ്. അവിടെ നിന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായും അത് ഉപരി നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ നന്മ എന്താണെന്ന് അവിടെ നിന്നാണല്ലോ അറിയാവുന്നത്. നന്മയുടെ സ്രോതസ്സാണല്ലോ അവിടെ നിന്ന്, സർവജ്ഞാനിയാണല്ലോ അവിടെ നിന്ന്, എല്ലാം അറിയുന്നവനാണല്ലോ അവിടെ നിന്ന്. കർത്താവേ, ഞങ്ങളുടെ ഹ്രസ്വമായ മാനുഷിക ബുദ്ധിയിൽ ഉദിക്കുന്ന യുക്തിചിന്തകളും ചോദ്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ രക്ഷാകരമായ സാന്നിധ്യത്തിൽ, അങ്ങയുടെ മഹത്വപൂർണമായ സാന്നിധ്യത്തിൽ താഴ്മയോടെ ആയിരുന്നു കൊണ്ട് അനുസരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ആദ്യം അമ്മ ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും പിന്നീട് ദൈവഹിതത്തിന് പരിപൂർണമായിട്ടും വിധേയപ്പെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചതുപോലെ ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.